എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 31 തീയതിയും തുടർന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് റേഷൻ കട നാളെ അവധിയാണ്. ബാങ്കും നാളെ അവധിയാണ്. നാളെ ശ്രീനാരായണ ഗുരു ജയന്തി അവധി ദിവസമാണ്. അതേപോലെ നാലാം ഓണവുമാണ്. സംസ്ഥാനത്ത് മദ്രസകൾക്ക് ഇന്ന് അവധിയായിരുന്നു. നാളെയും അവധി നൽകിയിട്ടുണ്ട്. പാത വാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള അവധിയായിട്ടാണ് അത് നൽകിയിട്ടുള്ളത്. റേഷൻ കട നാളെയും കൂടി അവധിയാകുമ്പോൾ തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് അവധിയിലേക്ക് കടക്കുന്നത്. നാളത്തെ അവധി കഴിഞ്ഞ് 1 വെള്ളിയാഴ്ച മുതലായിരിക്കും റേഷൻ കടകൾ പിന്നീട് പ്രവർത്തിക്കുക. ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട 3 പദ്ധതി അറിയിപ്പുകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന 2023-24 വർഷത്തേക്കുള്ള അഭയകിരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും പ്രായപൂർത്തിയാവാത്ത മക്കൾ ഇല്ലാത്തവരും താമസിക്കുന്നത് സ്വന്തമായി ചുറ്റുപാടോ സൗകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ വിധവകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. പദ്ധതിക്ക് അപേക്ഷിക്കുന്ന വിധവയുടെ വാർഷിക വരുമാനം 100,000 മുകളിലാവാൻ പാടില്ല. സംരക്ഷണം നൽകുന്ന ബന്ധുവിൻ്റെയോ സ്ത്രീയുടെയോ പേരിൽ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. www.schemes.wcd.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പ്രദേശത്തെ ജില്ലാ ശിശു വികസന പദ്ധതി ഓഫീസുമായോ തൊട്ടടുത്ത അംഗനവാടിയുമായോ ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 December 15. അടുത്ത പദ്ധതി അറിയിപ്പ്, വനിതകൾ ഗൃഹനാഥരായ കുടുംബത്തിലെ കുട്ടികൾക്കുള്ള 2023-24 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. BPL വിഭാഗത്തിൽപ്പെട്ട വിവാഹ മോചിതവർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, ഭർത്താവിനെ കാണാതായി 1 കഴിഞ്ഞ വനിതകൾ, ഭർത്താവിന് പശ്ചാത്താപം കാരണമോ നട്ടലിന് ക്ഷതമേറ്റോ ജോലി ചെയ്യുവാനും കുടുംബം പുലർത്താനും കഴിയാത്ത വിധം കിടപ്പിലായ കുടുംബത്തിലെ വനിതകൾ, നിയമപരമായി വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകൾ, ARTI തെറാപ്പിക്ക് ചികിത്സയ്ക്ക് വിധേയമാകുന്ന HIV ബാധിതർ എന്നിവർക്ക് ഈ ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം ലഭിക്കുക. ഒരു കുടുംബത്തിലെ പരമാവധി 2 കുട്ടികൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസ ധനസഹായത്തിന് അർഹത. വിധവകൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. ഈ പദ്ധതിയിലേക്കും അപേക്ഷിക്കുന്നതിന് www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പ്രദേശത്ത് തൊട്ടടുത്തുള്ള ശിശു വികസന പദ്ധതി ഓഫീസുമായോ തൊട്ടടുത്തുള്ള അംഗനവാടി വർക്കറെയോ സമീപിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 December 15. ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതി, അതായത് മംഗല്യ പദ്ധതി, 2023-24 വർഷത്തേക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പദ്ധതി പ്രകാരം 25,000 രൂപയാണ് അനുവദിക്കുക. വർഷത്തിൽ എല്ലാ സമയവും മംഗല്യ പദ്ധതിക്കായി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പുനർവിവാഹം നടന്ന് 6 അപേക്ഷ സമർപ്പിക്കണം. 18 50 മധ്യപ്രായമുള്ള BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട വിധവകളുടെ പുനർവിവാഹത്തിനാണ് ധനസഹായം അനുവദിക്കുന്നത്. ഭർത്താവിൻ്റെ മരണം മൂലം വിധവയായവർ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയത് മൂലം വിധവയായവർ, വിധവക്ക് സമാനമായി തീർന്നിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട വനിതകൾക്കുമാണ് പദ്ധതി വഴി ധനസഹായം നൽകുന്നത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനും www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് പ്രദേശത്തെ ശിശു വികസന പദ്ധതി ഓഫീസുമായോ തൊട്ടടുത്ത അംഗനവാടി വർക്കറെയോ സമീപിക്കാവുന്നതാണ്. അക്കൗണ്ടിൽ നിന്നും പണം അടിച്ചു മാറ്റുന്ന പുതിയൊരു തട്ടിപ്പ് രീതി കൂടി പുറത്തു വന്നിരിക്കുന്നു. OTP, CVV നമ്പർ, ബാങ്ക് വിശദാംശങ്ങൾ എന്നിവ ഇല്ലാതെ പോലും നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ രൂപയും പിൻവലിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ തട്ടിപ്പ്. സിലിക്കൻ വിരലടയാളങ്ങളും ബയോമെട്രിക് മെഷീനും ഉപയോഗിച്ച് ATMലേക്കും മറ്റു ഉപകരണങ്ങളിലേക്കും അനധികൃതമായി പ്രവേശനം നേടുന്ന സൈബർ കുറ്റവാളികളുടെ വർദ്ധിച്ചു വരുന്ന വ്യാപനത്തിലേക്ക് മുൻകാല സംഭവങ്ങൾ വെളിച്ചം വീശുന്നു. നിങ്ങളുടെ ആധാർ നമ്പർ ചൂഷണം ചെയ്തും വിരലടയാളം പകർത്തിയും ഈ തട്ടിപ്പുകാർ സംശയിക്കാത്ത വ്യക്തികളുടെ അക്കൗണ്ടിൽ നിന്നും
ഗണ്യമായ തുക തട്ടിയെടുക്കുന്നുണ്ട്. വഞ്ചനയുടെ വ്യാപ്തി ഉയർത്തിക്കാട്ടുന്ന ഇത്തരം ചില കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ആധാർ എനേബിൾഡ് പേയ്മെന്റ് സേവനത്തിന്റെ അതായത് EPS സഹായത്തോടെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഭൂരിഭാഗം ആളുകളും ആധാർ കാർഡും വിരലടയാളവും ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിലാണ് പുതിയ തട്ടിപ്പ് അരങ്ങേറുന്നത്. NPCI അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആധാർ പ്രവർത്തന ക്ഷമതമാക്കിയ പേയ്മെന്റ് സേവനത്തിൽ നിന്നും പണം പിൻവലിക്കാൻ മറ്റ് വിവരങ്ങളൊന്നും നൽകേണ്ടതില്ല. ആധാർ നമ്പറിൻ്റെയും വിരലടയാളത്തിൻ്റെയും സഹായത്തോടെ മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പുതിയ റേഷൻ കടകളിൽ അതായത് കെ സ്റ്റോറുകളിൽ ATM സൗകര്യം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മറ്റിടങ്ങളിലും സാധിക്കും. ആധാറിൽ നിന്നും ഒരു വിവരവും ചോർന്നിട്ടില്ല എന്നും ബയോമെട്രിക് വിവരങ്ങൾ ഒഴികെയുള്ള എല്ലാ ആധാർ വിവരങ്ങളും സുരക്ഷിതമായി തുടരുമെന്നും UIDAI ഇപ്പോഴും പറയുമ്പോഴും ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ബാങ്ക് തട്ടിപ്പുകൾ പെരുകുകയാണ്. പ്രശസ്തനായ ഒരു യൂട്യൂബറുടെ അനുഭവമാണൊന്ന്. ഇയാളുടെ മാതാവിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായി. OTPയോ CVV നമ്പറോ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇതേക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും അറിയിപ്പ് നൽകാൻ ബാങ്കുകൾക്കും കഴിഞ്ഞില്ല. മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുരുഗ്രാമിൽ നിന്നാണ്. വിരലടയാളമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആധാർ എനേബിൾഡ് പേയ്മെന്റ് സേവനം AEPS എന്ന സംവിധാനം ഏറെ പ്രിയപ്പെട്ടതാണ് തട്ടിപ്പുകാർക്ക്. AEPSന്റെ സഹായത്തോടെ നിങ്ങൾക്ക് പണം പിൻവലിക്കാനും നിക്ഷേപിക്കാനും അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കാനും നമ്മളെ ഫോണിലോ മറ്റോ ഗൂഗിൾ പേയും മറ്റും സെറ്റ് ചെയ്യുന്നത് പോലെ AEPS പ്രത്യേകം സജീവമാക്കേണ്ടതില്ല. നിങ്ങളുടെ അക്കൗണ്ട് ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അക്കൗണ്ടിൽ AEPS സംവിധാനം പ്രവർത്തനക്ഷമതമാണ്. അതായത് നിങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. ആളുകളുടെ ആധാർ നമ്പറുകൾ സോഫ്റ്റ് കോപ്പികളിലാക്കി ഇന്റർനെറ്റിൽ എളുപ്പത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ സൈബർ കുറ്റവാളികൾ AEPS ഉപയോഗിക്കുന്നു. പണം പിൻവലിക്കാൻ സിലിക്കൺ ഉപയോഗിച്ചാണ് AEPS മെഷീനുകളെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നത്. നമ്മൾ പല ആവശ്യത്തിനും ആധാർ പല സ്ഥലങ്ങളിലും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും ഈ തട്ടിപ്പിന് ഇരയായേക്കാം. തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ ആധാറിന് ഒരു പൂട്ട് ഒരുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ആധാർ ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം അത് അൺലോക്ക് ചെയ്ത് ഉപയോഗിക്കുക. ഡാറ്റ ചോർന്നാലും നിങ്ങളുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്തത് ദുരുപയോഗം ചെയ്യാൻ ആർക്കും പിന്നീട് കഴിയില്ല. കൂടാതെ മാസ്ക് ബെസ്റ്റ് ക്രമീകരണം നിങ്ങളുടെ ആധാറിൻ്റെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തും. അനൗദ്യോഗിക കണക്ക് പ്രകാരം 2021 ഒക്ടോബറിൽ 131.68 കോടി ആധാർ കാർഡുകൾ ഉപയോഗത്തിലുണ്ട്. എങ്കിലും തീരെ ചെറിയൊരു ശതമാനം പേർ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് തട്ടിപ്പിന് സൗകര്യം ഏറുന്നു. ഇനി എന്താണ് മാസ്ക് ആധാർ എന്ന് പല ആളുകൾക്കും അറിയില്ല. മാസ്ക് ആധാർ എന്ന് ലളിതമായി പറഞ്ഞാൽ ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ ആദ്യത്തെ 8 അക്കങ്ങൾ മറച്ചുവെക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ലഭിക്കും. അതേസമയം ശേഷിക്കുന്ന അക്കങ്ങൾ ദൃശ്യമാവുകയും നിങ്ങളുടെ ഈ ആധാർ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ QR കോഡ്, ഫോട്ടോ, മറ്റ് വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ എന്നിവ ലഭ്യമാകും. അടിസ്ഥാനപരമായി ഈ ആധാർ UIDAI ഒപ്പിട്ടതാണ്. അതിനാൽ അതിൻ്റെ വ്യക്തിഗത സ്വീകാര്യതയും നിങ്ങൾ ഊന്നിപ്പറയേണ്ടതില്ല. നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫായി ആധാർ കാണിക്കേണ്ടി വരുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ പതിപ്പ് ഉപയോഗിക്കാം. മാസ്ക് ചെയ്ത ആധാർ കാർഡ് ലഭിക്കാനുള്ള നടപടികൾ അത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇനി പറയുന്ന പോലെ ചെയ്യുക. അതായത് UIDAI ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഗിവ് ആധാർ എന്ന ഭാഗത്തിന് കീഴിൽ ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മാസ്ക് ആധാർ ഓപ്ഷൻ ഏകദേശം 5 വർഷമായി ലഭ്യമാണ് എങ്കിലും കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ഓപ്ഷൻ പോപ്പപ്പ് ചെയ്യുന്നുള്ളൂ. അതിനാൽ പലർക്കും ഇത് അറിയില്ല. നമ്മൾ സാധാരണയായി സമീപിക്കുന്ന അക്ഷയ, CSE ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സാധാരണയായി ഈ ഓപ്ഷൻ ഓപ്പറേറ്റർമാർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, കാരണം മാസ്ക് ആധാർ തിരിച്ചറി രേഖയായി സ്വീകരിക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. പല ആളുകളും അത് സ്വീകരിക്കില്ല എന്ന് പറയും. പക്ഷേ തിരിച്ചറി രേഖയായി ഇത് മാത്രം നൽകിയാൽ മതി എന്നാണ് UIDAI വ്യക്തമാക്കിയിട്ടുള്ളത്. ആധാർ നമ്പർ മറ്റുള്ള ആളുകൾക്ക് പങ്കിടുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കണം. അനധികൃതമോ സംശയാസ്പദമോ ആയ പോർട്ടലുകൾ, ലിങ്കുകൾ, ഏജൻസികൾ എന്നിവയുമായി ആധാർ ഓൺലൈനായി പങ്കിടുന്നതിനെതിരെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നെറ്റ് കഫേകളിൽ നിന്നും മറ്റ് നെറ്റ്വർക്ക് സേവന കേന്ദ്രങ്ങളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയാണ് എങ്കിൽ
മാസ്ക്, ആധാർ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുക. പ്രമോഷൻ ക്യാമ്പയിനുകൾക്കായി സൂപ്പർ മാർക്കറ്റുകളും സിനിമാശാലകളിലും ആധാർ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. പാൻ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പോലെ തന്നെയാണ് ആധാർ നമ്പറും. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇത് കൈകാര്യം ചെയ്യുക. ഒരു സാധാരണ കാർഡിനേക്കാൾ വ്യക്തമായ ഗുണങ്ങളോടെയാണ് മാസ്ക്, ഇ ആധാർ വരുന്നത്. ഒരു ലളിതമായ കാർഡിൽ നിന്ന് വ്യത്യസ്തമായി മുഖമൂടി ധരിച്ച കാർഡ് നിങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായും വെളിപ്പെടുത്തില്ല. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം മതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ ഊറ്റിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ ആധാർ നമ്പർ എല്ലാ സ്ഥലത്തും ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തൊന്നും നൽകാതിരിക്കുക. അങ്ങനെ നൽകുകയാണ് എങ്കിൽ നിങ്ങൾ മാസ്ക്, ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആധാർ കാർഡ് എവിടേക്ക് ആവശ്യപ്പെടുന്നോ അവിടേക്ക് മാസ്ക്, ആധാർ കാർഡ് സ്വീകരിക്കുന്നതാണ്. ആധാർ നമ്പർ കൃത്യമായി നൽകണം എന്നില്ല, മാസ്ക്, ആധാറിൻ്റെ ഒരു കോപ്പി മാത്രം മതി എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.